പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും ഹോളി ക്രോസ് വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം സങ്കീർത്തനങ്ങൾ 56 അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. അവരുടെ അകൃത്യത്തിനു തക്ക പ്രതിഫലം നൽകണമേ, ദൈവമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീരുകൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. സ്നേഹസ്വരൂപനായ പിതാവേ, ഈ സമയം അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ഈ വചനത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈശോയെ, ഒത്തിരി വേദനയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി ആ കാൽവരിയിൽ അങ്ങ് ഒഴുക്കിയ ആ തിരുരക്തത്തിൻ്റെ ശക്തിയാലും ഈ സമയം വചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവെ അങ്ങ് ഇറങ്ങണമേ. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞങ്ങൾ ദുഃഖങ്ങളും എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അങ്ങ് അരുളി ചെയ്തുള്ളൂ, നിന്റെ കണ്ണീരുകളെല്ലാം ഞാൻ കുപ്പിയിൽ ശേഖരിക്കുമെന്ന്. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കണ്ണീരുകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങൾ അവിടുത്തെ സമർപ്പിക്കുമ്പോൾ അങ്ങ് കർത്താവെ അവിടുന്ന് വീണ്ടും അങ്ങ് അരുളി ചെയ്തുള്ളൂ, നിന്റെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 55:22 അങ്ങ് അരുളി ചെയ്ത വചനത്തെ ഓർത്ത് കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞങ്ങൾ അവിടുത്തെ കരങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ അങ്ങ് ഞങ്ങളെ താങ്ങണമേ. ഞങ്ങളെ തൊഴിൽ മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവെ, കടഭാരങ്ങളെ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളിലുള്ള എല്ലാ ദുഃഖങ്ങളെയും അങ്ങ് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് സങ്കീർത്തനത്തിലൂടെ അങ്ങ് അരുളി ചെയ്തു, സങ്കീർത്തനം 34:18 അങ്ങ് അരുളി ചെയ്തല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഈശോയെ, ആ വചനത്തിന്റെ ശക്തി ഞങ്ങളെ അറിയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നുറുങ്ങിയിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ അങ്ങ് അരുളി ചെയ്ത ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണെന്ന് അരുളി ചെയ്ത വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പിതാവേ അങ്ങ് ജർമ്മിയ പ്രവാചകൻ 32:27 അങ്ങ് അരുളി ചെയ്തല്ലോ, ഞാൻ സകല മർത്യരുടെ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈശോയെ, മനുഷ്യന് അസാധ്യമായി അവർക്ക് സാധ്യമാണല്ലോ. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, ആകാശത്തിൻ കീഴെ രക്ഷയ്ക്ക് വേറൊരു നാമമില്ലെന്ന് അരുളി ചെയ്ത യേശു നാമത്തിന്റെ ശക്തി കർത്താവേ ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥകളുടെ മേലും കർത്താവേ, എല്ലാ ബന്ധന കെട്ടുകളുടെ മേലും അങ്ങ് കാൽവരിയിൽ ഒഴുക്കിയ തിരുരക്തത്തിന്റെ ശക്തിയാൽ കർത്താവേ അങ്ങ് അങ്ങ് കഴുകണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങ് വിശുദ്ധ വചനത്തിലൂടെ അങ്ങ് ജെറമിയ പ്രവാചകൻ 33:3 അങ്ങ് അരുളി ചെയ്തല്ലോ, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കി തരുമെന്ന് അരുളി ചെയ്ത ആ വിശുദ്ധ വചനത്തിലെ ശക്തിയാൽ ഈശോയെ ഞങ്ങൾ അവിടുത്തെ ആ കാൽവരിയിൽ നിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ എല്ലാ കണ്ണീരുകളും നീക്കണമേ. അങ്ങയുടെ ആ കാൽവരിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾ ആ കാൽവരിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ ആ വിലയേറിയ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥകളും, ഞങ്ങളുടെ ഭവനത്തിന്മേലെ നിൽക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികളെ കർത്താവെ അങ്ങ് നീക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 16:7 അങ്ങ് അരുളി ചെയ്തല്ലോ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണെന്ന്. ഈശോയെ ഞങ്ങളുടെ എല്ലാ പദ്ധതികളും, ഞങ്ങൾ അവിടുത്തെ കരങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ യുവതി യുവാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു, തൊഴിലില്ലാത്ത മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങൊന്ന് അനുഗ്രഹിക്കണമേ, അങ്ങൊന്ന് തൊടണമേ. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് അരുളി ചെയ്തല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരുവൻ, ഞാൻ അവരെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്ത
ഒത്തിരി കണ്ണീരോടെ വേദനയോടെ കഴിയുന്ന കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ. അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ അങ്ങ് സഖ്യവുസിന്റെ ഭവനത്തിലേക്ക് അങ്ങ് വന്ന് അരുളി ചെയ്തല്ലോ, ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ കൈവരിച്ചിരിക്കുന്ന അരുളി ചെയ്ത വചനത്തിന്റെ ശക്തികൾ കർത്താവേ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ. എലീശയെ അയച്ചതുപോലെ കർത്താവെ എണ്ണപറ്റാത്തൊരു ബലനെ നൽകി മാവുകാരിയാകത്തൊരു കലശം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ ശക്തി കർത്താവേ അങ്ങ് ഫിലിപ്പിയർ 1:21 അങ്ങ് അരുളി ചെയ്തല്ലോ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണെന്ന് അരുളി ചെയ്ത ആ വചനത്തിന്റെ ശക്തിയാണ് ഈശോയെ. ഞങ്ങൾ ഈ സമയം അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ ആത്മത്തിലൂടെ വരുന്ന മരണങ്ങളാണ് നേട്ടം. ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കാൽവരിയിലെ തിരുരക്തത്തിന്റെ ശക്തിയിൽ എല്ലാ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ ഹൃദയത്തിന്റെ മാതൃമായ ആത്മാവിന്റെ ആനന്ദമേ, ഞങ്ങളുടെ സ്നേഹം മൂലം അങ്ങ് കുരിശിൽ കിടന്ന് രുചിച്ച ആ വിനായകരുടെ വിദ്വേഷത്തിന്റെ ആ ചവർപ്പിനെ പ്രതി അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങളുടെ ജീവിത കാലത്തെ മരണസമയത്തും യോഗ്യതയോട് സ്വീകരിക്കുവാൻ അവ ഞങ്ങളുടെ ആത്മാവിനും മരുന്നും സാന്ത്വനമായി തരുവാൻ അങ്ങ് കൃപ തരണമേ. അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വചനങ്ങൾ ശ്രവിക്കുന്ന മക്കളെ, എല്ലാ വൈദികരെ, എല്ലാം ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. എല്ലാ രോഗികളെ, കിടപ്പ് രോഗികളെ, ഹൃദ്രോഗികളെ, ക്യാൻസർ രോഗികളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ അങ്ങ് വചനമയച്ച് ഞാൻ അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് രക്ഷിച്ചുമെന്ന് അരുളി ചെയ്ത സങ്കീർത്തനം 107 എന്ന വചനം കൊണ്ട് കർത്താവേ, ജ്ഞാനം 16:12 അങ്ങ് അരുളി ചെയ്തല്ലോ, മരുന്നോ ലേപന ഔഷധമല്ല, അവിടുത്തെ വചനങ്ങളെ സൗഖ്യപ്പെടുന്ന അരുളി ചെയ്ത വചനത്തിലെ ശക്തിയ കർത്താവേ ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ.